അവൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനുമായി പങ്കെടുക്കാൻ മനസ്സിലാക്കാൻ വെറും 24 വർഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. മരണക്കിടക്കയിൽ വെച്ച് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന സുകൃതജപം ഉരുവിട്ടുകൊണ്ട് ആത്മാവിനെ അവൾ സമർപ്പിക്കുകയാണ് ചെയ്തത്. മരിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മാത്രമാണ് അവൾ നവമാലിക എന്ന പുസ്തകം എഴുതി തീർത്തതും. ഒരു ശിശുസഹജമായ രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നു നിന്ന വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ റോസാ പുഷ്പങ്ങൾ നൽകുമെന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പറന്നുയരുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം, മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങളാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. മഠത്തിനുള്ളിലായിരുന്നിട്ടും ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ച, ഈശോയെ അത്രമാത്രം ഒരു സ്നേഹിതനെ കണക്കെ കൂടെ കൊണ്ട് നടന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യയുടെ നവമാലിക പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: 3 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവത്തിന് ഞാനൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന്. ഒരു സുഹൃത്തിനോടു കൂടെ പോലെ തന്നെയാണ് ഈശോയോട് അവൾ ചേർന്നിരുന്നത്. പ്രായമാകുന്നതിന് മുമ്പേ അവൾക്ക് മഠത്തിൽ ചേരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അന്നത്തെ മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് അനുവാദം ചോദിച്ച് അവൾ മഠത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ സ്നേഹിക്കാൻ പ്രായപരിധിയില്ല. ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം നുകരാൻ ഒരു പ്രായവും നോക്കേണ്ടതായിട്ടില്ല. വചനം പറയുന്നുണ്ട് മാനസാന്തരപ്പെടണം, എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശിശുവിനെ പോലെ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. എളുപ്പമാണ് ഒരു ശിശുവായി തീരാൻ, ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒരു ശിശുസഹജമായ രീതിയിൽ ജീവിച്ചു മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏവർക്കും കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ ഒരു സുഹൃത്തിനെ പോലെ ചങ്കോട് ചേർത്ത് കൊണ്ടു നടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.